നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ച് കടങ്കഥകളാണ്. നമ്മൾ സാധാരണ പി എസ് സി പരീക്ഷകളിൽ മലയാളം വൊക്കാബുലറി പാർട്ടിൽ ചോദിക്കാറുണ്ട് കടങ്കഥകൾ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനാണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനാണെങ്കിലും ഒക്കെ കടങ്കഥകൾ ചോദിച്ചിരുന്നു. നമ്മൾ ഒന്ന് ആലോചിച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ സമയക്കുറവ് കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും നമ്മളതങ്ങ് വിട്ട് കളയും, കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത്തരത്തിലുള്ള കുറച്ച് കടങ്കഥകളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതെങ്ങനെ ആ കടങ്കഥ ഡീകോഡ് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാന്നുള്ള ചില ടെക്നിക്സും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 1000 കണ്ണൻ ആറ്റിൽ ചാടി എന്താണ് ആൻസർ? വലയാണ് അല്ലേ. വല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മീനൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ സാധനം. അപ്പം അതിനെന്താണ്, കുറേ കണ്ണികളുണ്ടാവും, കുറേ ഓട്ടകളുണ്ടാവും അല്ലേ. അതാണ് ഇവിടെ കണ്ണൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആറ്റിൽ ചാടി എന്ന് പറഞ്ഞാൽ എന്താണ്, പുഴയിലേക്ക് ഇട്ടും. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തൊക്കെയാണ് അതുപോലെ ഓട്ടയുള്ള വസ്തുക്കൾ, എന്തൊക്കെയാണ് പുഴയിലേക്ക് അല്ലെങ്കിൽ ആറ്റിലേക്ക് ഇടുന്ന വസ്തുക്കളെന്ന് നോക്കുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത്, 1000 കണ്ണൻ ആറ്റിൽ ചാടി. ആൻസർ എന്താണ്? വല. രണ്ടാമത്തത്, കൊക്കിരുന്നു കുളം വറ്റി വറ്റി. ആൻസർ എന്താണ്? വിളക്ക് അല്ലെങ്കിൽ നിലവിളക്ക് അല്ലെങ്കിൽ റാന്തൽ വിളക്ക്. ഇതൊരു പി എസ് സി പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് കൊക്കിരുന്നു കുളം വറ്റി വറ്റി? കുളം എന്ന് ഉദ്ദേശിക്കുന്ന ആ എണ്ണ ഒഴിക്കുന്ന സ്ഥലമാണ് അല്ലേ. ആ സ്ഥലത്തെ എണ്ണ ഇങ്ങനെ തീർന്ന് തീർന്ന് വരും അല്ലേ. നമ്മൾ പഠിച്ചതാണ് കേശികത്വം വഴിയാണ് തിരികളിലേക്ക് എണ്ണ കയറുന്നത്. അപ്പോൾ ആ എണ്ണ വറ്റി വറ്റി വരും, അതേസമയം ആ തിരി അവിടെ ഇരിക്കും. അതാണ് എന്ത് പറയുന്നത്, കൊക്കിരുന്നു കുളം വറ്റി വറ്റി. ആൻസർ വിളക്ക്, നിലവിളക്ക്, റാന്തൽ വിളക്ക്. അതേതാണോ ഓപ്ഷൻ അതിനനുസരിച്ച് എഴുതുക. മൂന്നാമത്തത്, ഇത്തിരി കുഞ്ഞൻ കുഞ്ഞിനെ കരയിച്ചു. ആൻസർ എന്താണ്? കുരുമുളക്. കുരുമുളക് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണല്ലേ, ചെറിയ ചെറിയ മണികളാണ്, പക്ഷേ നല്ല എരിവാണ്. അത് മതി, ഒരു കുഞ്ഞിനെ എന്നല്ല, വലിയ ആൾക്കാരെ കരയിപ്പിക്കാനാണെങ്കിലും അത് മതി അതിൻ്റെ ആ എരിവ് കാരണം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഇത്തിരി കുഞ്ഞൻ ചെറിയ സാധനം ഏതാണെന്ന് നോക്കുക. കരയിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് കരയിപ്പിക്കുക, അതായത് എരിയിപ്പിച്ചിട്ടാണോ വേദനിപ്പിച്ചിട്ടാണോ, അത് കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത്, കൊച്ചു കാല് മെല്ലെ മെല്ലെ നീണ്ട കാൽ വേഗം വേഗം. എന്താണ്? വാച്ചിൻ്റെ സൂചികൾ അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ സൂചികൾ. അപ്പോൾ അതിൽ കൊച്ചു കാലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ മണിക്കൂർ സൂചി. മണിക്കൂർ സൂചി വളരെ പതുക്കെയാണല്ലേ പോവുക. നീണ്ട കാലോ മിനിറ്റ് സൂചി, സ്പീഡിലാണ് മൂവ് ചെയ്യുക. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്, കൊച്ചു കാല് മെല്ലെ മെല്ലെ നീണ്ട കാൽ വേഗം വേഗം. ആൻസർ വാച്ചിൻ്റെ സൂചികൾ അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ സൂചികൾ. 5, ഒരു പറ അരിയും, അറിയുമല്ല കേട്ടോ, അരിയും തേങ്ങാപ്പൂളും. ഒരു പറ അരിയും തേങ്ങാപ്പൂളും. എന്താണ്? ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രക്കലയും. നക്ഷത്രങ്ങളെയാണ് ഇവിടെ അരി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ ചന്ദ്രക്കല, ചന്ദ്രക്കലയാണ് തേങ്ങാപ്പൂള്. പൂർണ്ണചന്ദ്രനല്ല, ചന്ദ്രക്കല. ചന്ദ്രക്കലയ്ക്ക് തേങ്ങാപ്പൂളിൻ്റെ ഒരു ഷേപ്പാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെയും കടങ്കഥയുണ്ട് അല്ലേ, നമ്മുടെ നക്ഷത്രങ്ങളെ പറ്റിയിട്ട്. ആന കേറാമല, ആട് കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. അതും എന്ത് തന്നെയാണ്? നക്ഷത്രങ്ങൾ തന്നെയാണ്. അടുത്തത്, അമ്മ കറുത്തിട്ട് മകൾ വെളുത്തിട്ട് മോളുടെ മോളൊരു സുന്ദരി. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ആൻസർ എന്താണ്? വെള്ളിലന്താളി. വെള്ളിലന്താളി എന്ന് പറയുന്ന ഒരു ചെടിയാണ്, നമ്മുടെ വേലിപ്പടർപ്പുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ആ ചെടിയുടെ അമ്മ കറുത്തിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് മൂത്ത ഇല നല്ല പച്ച കളറിലായിരിക്കും, മകൾ വെളുത്തിട്ട് തളിരില വെള്ള കളറിലായിരിക്കും, മോളുടെ മോളൊരു സുന്ദരി എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. അപ്പോൾ എന്താണ്? അമ്മ കറുത്തിട്ട് മകൾ വെളുത്തിട്ട് മോളുടെ മോളൊരു സുന്ദരി. ആൻസർ എന്താണ്? വെള്ളിലന്താളി. 7, ഉച്ചിക്കുടുമൻ ചന്തയ്ക്ക് പോയി. ആൻസർ കൈതച്ചക്ക. ഉച്ചിക്കുടുമ്പൻ എന്ന് പറഞ്ഞാൽ കൈതച്ചക്കയുടെ ആ ഒരു മുള വരുന്ന സാധനമല്ലോ അല്ലേ, അതിൻ്റെ മുകളിലുള്ള, അതാണ് ആ കുടുമ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഉച്ചിക്കുടുമൻ ചന്തയ്ക്ക് പോയി. ആൻസർ കൈതച്ചക്ക. 8, അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ആൻസർ എന്താണ്? കൺപീലിയാണ് അല്ലേ. കണ്ണിൻ്റെ പീലി എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ രണ്ട് പോളകൾക്കും പീലിയുണ്ട്. ഈ രണ്ട് പോളകളും രണ്ട് അക്കരയും ഇക്കരയാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അക്കരയുള്ള പോളയിലും പീലിയുണ്ട്, ഇക്കരയുള്ള പോളയിലും പീലിയുണ്ട്, പക്ഷെ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത്, മണ്ണിനടിയിൽ പൊന്നമ്മ. ആൻസർ മഞ്ഞളാണ്. മഞ്ഞൾ എന്ന് പറയുന്ന മണ്ണിനടിയിലല്ലേ വളരുന്നത്. മണ്ണിനടിയിൽ വളരെ നല്ല മഞ്ഞ കളറിൽ, സ്വർണ്ണ കളറിലാണ് ഉണ്ടാവുക. അതാണ് ഉദ്ദേശിക്കുന്നത്, മണ്ണിനടിയിൽ പൊന്നമ്മ. പൊന്നം എന്ന് പറഞ്ഞാൽ സ്വർണം. അതാണ് ഉദ്ദേശിക്കുന്നത്, മണ്ണിനടിയിൽ പൊന്നമ്മ മഞ്ഞൾ. 1 കുപ്പിയിൽ 2 എണ്ണ മുട്ട. മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും വേറെ വേറെ ഉണ്ടാവില്ലേ, ഒരേ മുട്ടയുടെ ഉള്ളിൽ തന്നെ. അതാണ് 1 കുപ്പിയിൽ 2 എണ്ണ മുട്ടയാണ് ആൻസർ. കുഞ്ഞു സഞ്ചിയിൽ നിറയെ ചില്ലറ മുളക്. മുളകിൻ്റെ ആ ഒരു പുറത്തെ കവറിങ് ആണ് സഞ്ചി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ മുളകിൻ്റെ വിത്തില്ലേ, വിത്താണ് ചില്ലറ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം കുഞ്ഞു സഞ്ചിയിൽ നിറയെ ചില്ലറ മുളക്.
കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്, ആനക്കൊമ്പ്. ആന കറുത്ത പാറ എന്ന് ഉദ്ദേശിക്കുന്നത് കറുത്ത ആനേനെയാണ്. ആന നിൽക്കുന്നതാണ് ഒരു പാറ ഉറഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവില്ലേ. അപ്പം പാറയ്ക്ക് വെളുത്ത വേര്, നല്ല വെളുത്ത കൊമ്പ്, അതാണ് കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്, ആനക്കൊമ്പ്. അടുത്തത് കാട്ടിലെ മരം നാട്ടിലെ കണക്കപ്പിള്ള. നാഴി, നാഴി എന്ന് പറയുന്ന അരിയൊക്കെ അളക്കാൻ, അരിയും ധാന്യങ്ങളൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കാട്ടിലെ മരം എന്ന് ഉദ്ദേശിക്കുന്ന മരം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നാട്ടിലെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞാലോ, നമ്മുടെ നാട്ടിലൊക്കെ സാധനം കണക്ക് അളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ്, അളന്നെടുക്കുന്നതാണ് കണക്കപ്പിള്ള എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അളന്നെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ കാട്ടിലെ മരം നാട്ടിലെ കണക്കപ്പിള്ള, ആൻസർ എന്താണ്? നാഴി. കുത്തിയാൽ മുളക്കില്ല വേലിയിൽ പടരും, ആൻസർ ചിതൽ. അതായത് എന്താ പറയുക, കുത്തിയിട്ടിട്ട് ആരും മുളപ്പിക്കുകയൊന്നുമില്ല ചിതല്, പക്ഷെ തന്നാലേ അങ്ങ് വേലിയിലും മരത്തിലൊക്കെ പടർന്നോളും. അതാണ് എന്ത്? ചിതൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അമ്മ കിടക്കും മോളോടും, അമ്മിക്കല്ല്. അമ്മിക്കല്ല് ഇങ്ങനെ, അമ്മിക്കല്ല് എന്ന് പറഞ്ഞാൽ ആ ഒരു അരയ്ക്കുന്ന ആ ഒരു വലിയ കല്ല്, അതിങ്ങനെ കിടക്കും, അതിൻ്റെ മോളിലൂടെ അമ്മിക്കുട്ടി ഓടും. അതാണ് ഉദ്ദേശിക്കുന്നത്, അമ്മ കിടക്കും മോളോടും, അമ്മിക്കല്ല്. ഇതുപോലെ തന്നെ പറയുന്നുണ്ട് കാള കിടക്കും കയറോടും, എന്താണ്? മത്തൻ വള്ളിയിലെ മത്തൻ അവിടെ കിടക്കും, വള്ളി പടർന്നു വളരും. അടുത്തത് വെള്ളയപ്പത്തിന് ഇരുമ്പുചട്ടി, വെള്ളത്തിൽ ആരോ കമഴ്ത്തിയിട്ടു, താണുപോകില്ലേ ഇരുമ്പുചട്ടി, കാണാം അതിലോ വെളുത്ത ചുട്ടി. ആൻസർ എന്താണ്? ആമയാണ് അല്ലെ, ആമയുടെ പുറം ഭാഗത്തെയാണ് വെള്ളയപ്പത്തിൻ്റെ ഇരുമ്പുചട്ടി പോലെ ഉണ്ട് എന്ന് പറയുന്നത്, ആമത്തോട്. അത് വെള്ളത്തിൽ ഇങ്ങനെ കമഴ്ന്ന് നടക്കുമ്പോൾ എന്താണ്, ആ ആമത്തോട് ആരോ ഇരുമ്പുചട്ടി കമഴ്ത്തിയിട്ട പോലെ ഉണ്ടാവും, പക്ഷെ താണു പോവില്ല. പിന്നെ ആമയുടെ അടിഭാഗം എന്താണ്? വെള്ള കളറാണ് ഉണ്ടാവുക. അതാണ് ഇതിൻ്റെ ആൻസർ, ആമ. അടുത്തത് പാലുണ്ട് പശുവല്ല, മുള്ളുണ്ട് മുരിക്കല്ല. ചക്കയാണ്, ചക്കയ്ക്ക് പാലുണ്ടാവില്ല, ആ വിളഞ്ഞി ഉണ്ടാവും, അതുപോലെ മുള്ളും ഉണ്ടാവും, പക്ഷെ എന്താണ്? മുരിക്കല്ല, പാലുള്ളതുകൊണ്ട് അത് പശുവുമല്ല. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിനാണോ പാലുള്ളത്, ഏതാണോ മുള്ളുള്ളത് എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ആൻസർ ചക്ക. അടുത്തത് നിലം കീറി പൊന്നെടുത്തു. നേരത്തെ പറഞ്ഞില്ലേ മണ്ണിനടിയിൽ പൊന്നമ്മ, അത് തന്നെയാണ് ഇതിന്റെ ആൻസർ. എന്താണ്? മഞ്ഞളാണ്. നിലം കീറി എന്ന് ഉദ്ദേശിക്കുന്ന മണ്ണ് കിളച്ചിട്ടാണ് പൊന്ന്, മണ്ണിനടിയിൽ നല്ല മഞ്ഞ കളറിലുള്ള ഈ സാധനം എടുക്കുന്നത്, മഞ്ഞൾ എടുക്കുന്നത്. അതാണ് നിലം കീറി പൊന്നെടുത്തു, ആൻസർ മഞ്ഞൾ. അടുത്തത് അടിപാറ നടുവടി മീതെ കുട, അടിപാറ നടുവടി മീതെ കുട. അടിപാറ എന്ന് ഉദ്ദേശിക്കുന്ന ചേന, ഇതിന്റെ ആൻസർ ചേനയാണ്. അപ്പൊ അടിപാറ എന്ന് ഉദ്ദേശിക്കുന്ന ചേന അടിഭാഗത്താണ് ഉണ്ടാവുക, മണ്ണിനടിയിലാണ് ചേന ഉണ്ടാവുക. നടുവടി, വടി എന്ന് ഉദ്ദേശിക്കുന്ന വടി പോലെ നീണ്ടു പോകുന്ന ചേനയുടെ തണ്ടാണ്. മീതെ കുട, ഇലകൾ നല്ല കുട പോലെയാണ് ഉണ്ടാവുക. അടുത്തത് നാഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം, ആൻസർ നിലാവാണ്. നിലാവ് എന്ന് പറഞ്ഞാൽ നാഴൂരി പാല്, കുറച്ച് പാല് കൊണ്ട് നാട് മുഴുവൻ ഒപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ എന്താണ്? നിലാവ് രാത്രി സമയത്ത് കുറച്ചാണ്, ഒരുപാട് ഭയങ്കര ലൈറ്റിട്ട പോലെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതുകൊണ്ട് നാട്ടിലെല്ലാവർക്കും വെളിച്ചം കിട്ടും. അതാണ് നാഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം, ആൻസർ നിലാവ്. അടുത്തത് എണ്ണക്കുഴിയിൽ ഞാവൽപ്പഴം, എണ്ണക്കുഴിയിൽ ഞാവൽപ്പഴം, നിലക്കറുത്ത ഞാവൽപ്പഴം പോലുള്ള കണ്ണുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ കൃഷ്ണമണിയാണ് ആൻസർ, കൃഷ്ണമണിനെയാണ് അവിടെ ഞാവൽപ്പഴം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, കണ്ണിനെയാണ് എണ്ണക്കുഴി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ കൃഷ്ണമണി. അമ്പാട്ടെ പട്ടിക്ക് മുൻപോട്ട് വാല്, ചെരവ, ചെരുവയുടെ നാക്കാണ് ഉദ്ദേശിക്കുന്നത്, ചെരുവയുടെ നാക്ക് മുൻപോട്ടല്ല ഇരിക്കുന്നത്. അതാണ് അമ്പാട്ടെ പട്ടിക്ക് മുൻപോട്ട് വാല്, ചിരവ, തേങ്ങ ചിരയുന്ന ആ ചിരവ. അടുത്തത് കാട്ടിൽ മുളച്ചവൻ കാറ്റിൽ പാടി, ഓടക്കുഴൽ. കാട്ടിൽ മുളച്ചു എന്ന് പറഞ്ഞാൽ മുളന്തണ്ടിൽ നിന്നാണ് ഓടക്കുഴൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ മുളന്തണ്ട് കാട്ടിലാണ് ഉണ്ടാവുക സാധാരണ. കാറ്റിൽ പാടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒച്ച നമ്മൾ കാറ്റിലൂടെ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ കാറ്റ്, എന്താ പറയുക, ആ ഒരു വേണുനാഥം കാറ്റിലൂടെ അല്ലേ വരുന്നത്. അതാണ് കാട്ടിൽ മുളച്ചവൻ കാറ്റിൽ പാടി, ഓടക്കുഴൽ. അടുത്തത് ആകാശത്തെത്തുന്ന തോട്ടി കണ്ണാണ്. ആ കണ്ണുകൊണ്ട് നമുക്ക് ആകാശം വരത്തുള്ള എന്ത് വസ്തുക്കളെ നോക്കി കാണാൻ പറ്റൂലേ. അപ്പം അതാണ് ആകാശത്തെത്തുന്ന തോട്ടി, കണ്ണ്. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി, ആൻസർ എന്താണ്? കുടയാണ്. കുടയ്ക്കൊരു കാലല്ലേ ഉണ്ടാവും, ചന്തയ്ക്ക് നമ്മളെവിടെ പോകുമ്പോൾ കുട എടുക്കാറുണ്ട് അല്ലേ. അതേപോലെ വേറൊന്നും കൂടെ ഉണ്ട് കുടയെ സംബന്ധിച്ചിട്ട്, കാലിൽ പിടിച്ചാൽ തോളിൽ കയറും, അതും എന്ത് തന്നെയാണ്? കുട തന്നെയാണ്. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി, കുടയുടെ ആ ഒരു കാല് ആലോചിക്കുക. പിന്നെ പോകുന്നിടത്തൊക്കെ ചന്തയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുടയെടുക്കും. അടുത്തത് ഇരുട്ട് കീറുന്ന വജ്രസൂചി, ഇരുട്ട് കീറുന്ന വജ്രസൂചി എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങ് അല്ലേ. അപ്പം ചിലർ ചോദിക്കും മിന്നലാണോ എന്ന്. മിന്നൽ എന്ന് പറഞ്ഞാൽ രാത്രി മാത്രമല്ലല്ലോ, പകലും ഉണ്ടാവില്ല. മിന്നാമിനിങ്ങനെ നമ്മൾ അധികം കാണുന്ന എപ്പോഴാണ്? രാത്രിയാണല്ലേ. അപ്പം ഇരുട്ട് കീറുന്ന ഒരു വജ്രസൂചി, ചെറിയൊരു ഒരു വജ്രസൂചി പോലത്തെ ഒരു ആ ഒരു മാറ്റം ഇരുട്ടിലുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇരുട്ട് കീറുന്ന വജ്രസൂചി എന്താണ്? മിന്നാമിനുങ്ങ്. ഇലയില്ല കരിവള്ളി, പൂവില്ല കരിവള്ളി തല, എന്താണ് ആൻസർ? തലമുടി. ഇലയും ഇല്ല പൂവും ഇല്ല, നല്ല കറുത്ത വള്ളി പോലെയാണ് ഉണ്ടാവുക. എന്താണ്? നമ്മൾ വെക്കുന്നതല്ലേ പൂവൊക്കെ, അല്ലാതെ ഇലയും ഇല്ല പൂവും ഇല്ല, നല്ല കരി വള്ളിയാണ്. എന്താണ് ആൻസർ? തലമുടി. തലമുടിയെ പറ്റി വേറൊന്നും കൂടി ഉണ്ട്, ആയിരം വള്ളി ആറ്റിലിറങ്ങിയാൽ ഒറ്റ വള്ളി.
അതായത് മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുമ്പോൾ കുറേ ഉണ്ടാവില്ലേ, വേറെ വേറെ ആയിരിക്കും മുടിയിഴകളൊക്കെ. അതാണ് 1000 വള്ളി എന്ന് ഉദ്ദേശിക്കുന്നത്. ആറ്റിലിറങ്ങിയാൽ ഒറ്റ വള്ളി, വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്നിച്ചാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആൻസർ തലമുടി. അടുത്തത് 1000 അറയ്ക്കകത്തൊരു വെള്ളിവടി. ആൻസർ എന്താണ്? വാഴപ്പിണ്ടി. വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ വാഴേൻ്റെ ഉള്ളിൽ ആ കുറേ തോലിങ്ങനെ പൊളിച്ച് 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 ചെന്നിട്ട് ഉള്ളിലുള്ള വെള്ള സാധനമാണ് അല്ലെ വാഴപ്പിണ്ടി അല്ലെ വാഴക്കാമ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ്, 1000 അറയ്ക്ക ആ പുറത്ത് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് പോകുമ്പോൾ ഉള്ളിൽ കാണുന്നതാണ് വാഴപ്പിണ്ടി. അപ്പം അതാണ് 1000 അറയ്ക്കകത്തൊരു വെള്ളിവടി. ആൻസർ വാഴപ്പിണ്ടി. അടുത്തത് 1000 കുഞ്ഞിനൊരു അരഞ്ഞാണം, അല്ലെങ്കിൽ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി മുക്കിലൊളിക്കും. മൂക്കിലൊളിക്കും എന്നല്ല, മുക്കിലൊളിക്കും. അതായത് 1000 കുഞ്ഞിന് ഒരു അരഞ്ഞാണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ചൂലിന് കുറേ ഈർക്കലുണ്ടാവും, ഈ ഈർക്കലെല്ലാം കൂടിയിട്ട് ഒറ്റ കെട്ടാണ് നമ്മൾ കെട്ടുക അല്ലേ. അതാണ് 1000 കുഞ്ഞിന് ഒരു അരഞ്ഞാണം. അവിടെ തോണ്ടി ഇവിടെ തോണ്ടി മുക്കിലൊളിക്കും. അവിടെ ഇവിടെയൊക്കെ തോണ്ടി അടിച്ചു വരാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ചൂല് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഇത് ചൂല് കാണുന്ന എല്ലാവർക്കും ചൂല് കണ്ടുപോയാൽ കാര്യം നടക്കില്ല, അപശകുനം പോലെയാണ്. അപ്പം ചൂല് നമ്മൾ എപ്പോഴും ഏതെങ്കിലും വീടിൻ്റെ മുക്കിലാണ് ഒളിപ്പിക്കുക. അതാണ് അവിടെ തോണ്ടി ഇവിടെ തോണ്ടി മുക്കിലൊളിക്കും. മുക്കിൽ എന്നാണ്, മുക്ക് എന്ന് പറഞ്ഞാൽ മൂല എന്നാണ് അർത്ഥം. വീടിൻ്റെ ഏതെങ്കിലും ഒരു കാണാത്ത ഒഴിഞ്ഞ മൂലയിലൊക്കെയാണ് ചൂലുണ്ടാവുക. അപ്പോൾ ആൻസർ എന്താണ്? ചൂലാണ്. ഇത്രയും കടങ്കഥകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്തി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.